നമസ്കാരം. ഡി ഫോർമൻ ഫിലിം ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ അനുസരണമുള്ള ജയനെ കുറിച്ചുള്ള ജയൻ സ്മരണ എന്ന പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ജയൻ സ്മരണയിൽ സീനിയർ ഫിലിം ജേർണലിസ്റ്റും നിരവധി ചരിത്രപരമായിട്ടുള്ള ഗ്രന്ഥങ്ങളുടെ രചയിതാവും ജയനോടൊപ്പം വളരെ അടുത്ത് സൗഹൃദ ബന്ധം സ്ഥാപിച്ച വ്യക്തിയാണ് ശ്രീ സുകു പാൽക്കുളങ്ങര സാർ. കഴിഞ്ഞ എപ്പിസോഡിൻ്റെ തുടർഭാഗമാണിത്. അപ്പോൾ ഈ ചാനലിൻ്റെ തുടർച്ചയായിട്ടുള്ളതും കഴിഞ്ഞു പോയ എപ്പിസോഡുകളും കാണുവാൻ നിങ്ങൾ തീർച്ചയായും ഈ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണമെന്നും വിനീതമായി അറിയിക്കുന്നു. ഡി ഫോർമാൻ ഫിലിം ക്ലബിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുകു പാൽക്കുളങ്ങര, സീനിയർ ഫിലിം ജേർണലിസ്റ്റ്, ചലച്ചിത്ര നിരൂപകൻ. കാര്യം മലയാളത്തിൽ സ്ഥിരമായി കുറേ മുഖങ്ങൾ. സാറേ, ഒരു പുതിയ ആൾക്കാർ വരണം, സാറേ പുതിയ ആൾക്കാരെ നിങ്ങൾ കൊണ്ടുവരണം പറയുന്ന ഒരു സമയത്താണ് ജയൻ്റെ ഒരു വരവും. അനുയോജ്യമല്ലാത്ത ഡ്രസ്സുകളോ വിഗോ വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ശോഭിക്കാൻ കഴിയില്ല. അതുപോലെ ഡ്രസ്സിൻ്റെ കാര്യത്തിലും അദ്ദേഹം എപ്പോഴും നല്ല പോലെ സൂക്ഷിച്ചിരുന്നു. പിന്നെ പ്രത്യേകിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ജയനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അപാരമാണ്. മലയാള സിനിമയിൽ ജയൻ്റെ ബോഡി ലാംഗ്വേജ് ഉള്ള ആൾക്കാർ കുറവാണ്. ഒരു നടനൊരു ബനിയൻ ഊരിയിട്ടൊരു സെറ്റിൽ നിൽക്കേണ്ട ഒരു അവസരം വന്നാൽ വാഴപ്പിണ്ടി ശരീരം പോലെ ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. കയ്യും കാലിലൊന്നും മസിൽ പോലും കാണില്ല, ഇങ്ങനെ വിളവളാ കിടക്കും. ജയൻ അങ്ങനെയല്ല, എനർജറ്റിക് ആയിരുന്നു, എൻതൂസിയാസ്റ്റിക് ആയിരുന്നു, ഒരു ജിംനാസ്റ്റിക് ബോഡിയുള്ള ഒരാളായിരുന്നു, ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു സാഹസികമായ മനസ്സുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തും ജനങ്ങൾക്ക് ആവശ്യമാണെന്ന് കണ്ട കുറേ കഥാപാത്രങ്ങൾ ചെയ്താണ് ജയൻ മലയാള സിനിമയിൽ പ്രതിഷ്ഠിതനായത്. പക്ഷേ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സിനിമയിൽ ഒരുപാട് നടന്മാർക്ക് ജയൻ്റെ വരവോടെ അവസരങ്ങൾ കുറഞ്ഞു പോയി. ആ അവസരങ്ങൾ കുറഞ്ഞ സമയത്ത് മുഖമുറുപ്പുകളുണ്ടാവും. അപ്പോൾ ജയനെതിരായിട്ട് സംസാരിക്കുന്ന നടന്മാരുണ്ട്, ജയനെ എങ്ങനെയെങ്കിലും ഔട്ടാക്കണം എന്ന് ഉദ്ദേശിക്കുന്ന നടന്മാരുണ്ട്. അതിനവർ ലോബി, മലയാള സിനിമയിൽ ഇപ്പോഴും അപ്പോഴും ഉപജാപക സംഘം വളരെ ശക്തമാണ്, ഇപ്പോഴും ഉണ്ട് ഉപജാപക സംഘം. ഈ അതാത് കാലഘട്ടത്തിൽ സ്റ്റാറായി നിൽക്കുന്നവർക്ക് ഉപജാപക സംഘം ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റില്ല. അവർ പല കഥകളും മെനയും, പല കഥകളും പ്രചരിപ്പിക്കും. അനുകൂലമായിട്ടും അവർ ആരുടെ കൂടെ നിൽക്കുന്നു, അവർക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായി മറ്റുള്ളവർക്ക് വേണ്ടിയും ഉപജാപക സംഘം കഥ മെനയാറുണ്ട്. ജയൻ്റെ പേരിലും ഒരുപാട് കഥകൾ മെനഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊക്കെ പിന്നീട് എന്തൊക്കെയോ മലയാള സിനിമയിൽ സംഭവിച്ചു എങ്കിലും ജയന് ഒരിക്കലും അദ്ദേഹം ഇവിടം വിട്ട് പോകുന്നതുവരെ അവസരങ്ങൾ കുറഞ്ഞിട്ടില്ല. കാര്യം ഞാനിത് പറയാൻ കാര്യം, ഞാനൊരു ഓണപ്പടം ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ എഡിറ്റിംഗ് നടക്കുകയാണ്. ജയൻ അഭിനയിക്കുന്ന ഒരു സിനിമയാണ്. അപ്പം ഞാനവിടെ ചെന്നപ്പോഴാണ്, ഞങ്ങൾ ഈ ഓണം കവറേജിന് പോയപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ജയൻ്റെ പടമാണെന്ന്. അപ്പോൾ ഞാൻ അവിടെ ചെല്ലുമ്പോൾ മലയാളത്തിലെ ഒരു വലിയ സ്റ്റാറുമായിട്ട് ജയൻ അഭിനയിക്കുകയാണ്. ആ സ്റ്റാറിൻ്റെ പേര് ഇപ്പം ഞാൻ തൽക്കാലം പറയുന്നില്ല. ആ സ്റ്റാറ് അഭിനയിക്കുന്നൊരു സിനിമ വന്നപ്പോൾ ഈ സ്റ്റാറിനെക്കാളും ജയൻ ആ രംഗങ്ങളിലൊക്കെ ഇങ്ങനെ കൊഴുത്ത് നിൽക്കുന്നു. അപ്പോൾ സ്റ്റാറിൻ്റെ ഒരു എർത്ത് ബാക്കിൽ നിൽപ്പുണ്ട്, പഴയ ഈ മെയിൻ നടൻ്റെ ഒരു എർത്ത് ബാക്കിലുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് അന്ന് പിടിക്കുന്നില്ല. അയാൾ എടുത്തോട്ട് പറയണം, ഇത് ഇദ്ദേഹമാണോ ഹീറോ, അതേ ജയനാണോ ഹീറോ, നിങ്ങൾ ഈ സാധനങ്ങളെല്ലാം പിടിക്കണം, അതെ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ സീനൊക്കെ കട്ട് ചെയ്ത് കളയണം എന്ന് ഈ എഡിറ്ററോട് പറയണം. അതായത് ജയൻ അന്ന് ആ വരുന്ന സമയത്ത് പോലും ജയൻ ജയൻ്റെതായ ഭാഗങ്ങൾ അഭിനയിക്കാൻ അത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ആയിരുന്നു. ഈ കഥാപാത്രം വിജയിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്നും നമ്മുടെ മനസ്സിൽ ജയൻ്റെ കഥാപാത്രങ്ങൾ നിൽക്കുന്ന ഇൻവോൾവ്മെൻ്റ് ആണ്. ഒരു കാര്യം കിട്ടിയാൽ അത് എന്താണെന്ന് ഗ്രഹിച്ച് ഈ സിനിമയിൽ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ ക്യാമറയുടെ മുമ്പിൽ ഒരുപാട് സമയമൊന്നും കിട്ടില്ല. നൈമിഷികമായ നിമിഷമാണ്, ഒരു ചെറിയ നിമിഷമാണ്. ഒരു ഡയറക്ടർ സ്റ്റാർട്ട് കട്ട് പറഞ്ഞ് ഒരു ചെറിയ സെക്കൻഡിനുള്ളിൽ ആ കഥാപാത്രം നമ്മുടെ മുഖത്തിലൂടെ കടന്നു പോകണം. നമ്മൾ ആ കഥാപാത്രത്തിൻ്റെ സ്വഭാവം എന്താണെന്ന് നമ്മളെ മുഖത്തിലൂടെ കടന്നു പോകണം, അതിൻ്റെ ഭാവങ്ങൾ എന്താണെന്ന് കടന്നു പോകണം. ഇത് കഴിവില്ലാത്തൊരാളും പറ്റില്ല. ഇതിനൊക്കെയാണ് നമ്മൾ പറയുന്നത് സർഗാത്മക വൈഭവം എന്ന് പറയുന്നത്. സർഗാത്മക വൈഭവമുള്ളവരും
തലവരയുള്ളവരും എവിടെ ഇരുന്നാലും സിനിമയിൽ വരാനോ അല്ലെങ്കിൽ ഏത് വേദിയിൽ വരാനോ തലവരയുണ്ടെങ്കിൽ തീർച്ചയായും വന്നിരിക്കും. കാര്യം ജയൻ ജീവിതത്തിൽ നേവിയിൽ പോയി ഉദ്യോഗമൊക്കെ ചെയ്തതിന് ശേഷമാണ് സിനിമയിൽ വന്നത്. അതൊരുപാട് കഷ്ടപ്പെട്ട് വന്നെങ്കിലും തലവര ഉള്ളത് കൊണ്ടാണ് ഇവിടം വരെ എത്തിപ്പെട്ടതും ഇന്ന് മലയാള സിനിമയിൽ പ്രതിഷ്ഠിതനായി നിൽക്കുന്നതും. പക്ഷെ ജയന് പകരം ഇനി ഒരു ജയനെ കിട്ടൂല. ജയനെപ്പോലെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ജയന് കിട്ടിയ പോലുള്ള ഒരു ആരാധന ഇപ്പോൾ ഫാൻ സംഘടനകളോട് ഒരുപാടുണ്ട്. ഞാൻ ഈ അടുത്ത കാലത്ത് ഒരു സംഘടനയിൽ അവരെന്നെ വിളിച്ച് ഞാൻ പോയിരുന്നു. ആ സംഘടനയിൽ ഞാൻ പങ്കെടുത്തു, അതിൻ്റെ പരിപാടി ഞാൻ പങ്കെടുത്തു. പക്ഷേ അത്തരം അവിടെ ചെല്ലുമ്പോഴാണ് നമുക്ക് ജയനോടുള്ള ഒരു ആരാധനാ മനോഭാവം. ശരിക്കും പറഞ്ഞാൽ പണ്ടത്തതിൽക്കാലം ഇപ്പോഴാണ് എനിക്ക് ജയനോട് ആരാധന കൂടിയിരിക്കുന്നത്. അപ്പോൾ ജയൻ അനശ്വരനാണ് എന്നും നമ്മുടെ മനസ്സിൽ മലയാളക്കര ഉള്ളിടത്തോളം, മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നന്മയുടെ സൂര്യനായി നിന്നിരുന്ന, നന്മയുടെ പ്രതീകമായി നിന്നിരുന്ന, നല്ല കഥാപാത്രങ്ങളെ ചെയ്ത് നമ്മളെ ഇന്നും ഒരു ദേശത്തിലെ ജനങ്ങളുടെ, ഒരു ദേശത്തിലെ വളർന്ന് വരുന്ന തലമുറകളുടെ മനസ്സിലേക്ക് അവകാശം പോലെ അവരത് ഏറ്റെടുക്കുകയാണ്. അല്ല, ഒരാൾ അടിച്ചേൽപ്പിക്കുകയില്ല. സംഘടനകളിലേക്ക് പുതിയ പുതിയ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു കാലത്ത് ഞങ്ങളൊക്കെ നടന്നപ്പോൾ ഞങ്ങൾക്കിപ്പോൾ വയസ്സായി കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാർ വന്നു. ഈ പുതിയ ആൾക്കാർ വയസ്സാകുമ്പോൾ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പോകുമ്പോൾ ഒരുപാട് ചെറുപ്പക്കാരാണ് ആ സംഘടനയിൽ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജയൻ ഒരിക്കലും അസ്തമിക്കില്ല. അദ്ദേഹം നമ്മളെ ഈ ഭൂമിയിൽ നിന്ന് മറഞ്ഞു പോയെങ്കിലും അദ്ദേഹം ഇപ്പോഴും ജനഹൃദയങ്ങളിൽ നല്ല ശോഭിച്ച് നിൽക്കുന്നു. പക്ഷെ നമ്മളിത് ഒരു കാര്യം ആലോചിക്കണം, ജയനേക്കാൾ എത്രയോ കഴിവുള്ളതും ഒരുപാട് കഥാപാത്രങ്ങൾ ചെയ്തവരുമായ മനുഷ്യർ, നടന്മാർ മൺമറഞ്ഞ് പോയിട്ടുണ്ട്. അവർക്കൊന്നും കിട്ടാത്ത ഒരു യോഗമാണ് ജയൻ എന്ന് കിട്ടിയിരിക്കുന്നത്. ജയൻ എന്നും അനശ്വരൻ തന്നെയാണ്. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൽ കുടികൊണ്ടിരുന്ന നന്മയാണ് ഈശ്വരൻ ഇന്ന് അദ്ദേഹത്തിനെ നമ്മുടെയൊക്കെ മനസ്സിലും വരും തലമുറകളിലും പ്രതിഷ്ഠിതനാക്കാൻ കാരണമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.